നമസ്കാരം. ബ്രേക്കിംഗ് നേരം ആരംഭിക്കുമ്പോൾ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഏകദിന ലോകകപ്പിൽ ചാമ്പ്യന്മാരെ ഇന്നറിയാം. ഇന്ത്യ ഓസ്ട്രേലിയ സൂപ്പർ ഫൈനൽ ഉച്ചയ്ക്ക് 2 അഹമ്മദാബാദിൽ. മൂന്നാം കിരീടം ലക്ഷ്യമിട്ട ടീം ഇന്ത്യ. ആവേശ കൊടുമുടിയിൽ ക്രിക്കറ്റ് ആരാധകർ. റോബിൻ ബസിനെ വെട്ടാൻ KSRTC ബദൽ സർവീസ്. AC ലോ ഫ്ലോർ ബസ് സർവീസ് നടത്തുന്നത് റോബിന്റെ അതേ റൂട്ടിൽ. ഇന്നും സർവീസ് നടത്തുന്ന റോബിൻ ബസിനെ തടഞ്ഞ മോട്ടോർ വാഹന വകുപ്പ്. എത്ര പിഴയിട്ടാലും യാത്ര തുടരുമെന്ന ജീവനക്കാർ. നവകേരള സദസ്സിൽ ആദ്യ ദിനം ലഭിച്ചത് 2000-ലധികം പരാതികൾ. 45 ദിവസത്തിനുള്ളിൽ പരിഹാരം കാണാൻ നിർദ്ദേശം. നവകേരള സദസ്സിന്റെ 2 ദിനം കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന്. വൈകിട്ട് ഉദുമയിലും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരിലും സദസ്സ്. ഉത്തരാഖണ്ഡ് തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തിറക്കാൻ പുതിയ മാർഗങ്ങൾ തേടുന്നു. തുരങ്കത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തുരക്കാൻ നീക്കം. രക്ഷാദൌത്യം 4 ദിവസം കൂടി നീളാൻ സാധ്യത. 40 തൊഴിലാളികളുടെ ആരോഗ്യം സംബന്ധിച്ച് ആശങ്ക. UN അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയെന്ന് ഹമാസ്. നിരവധി പേർ മരിച്ചു. അൽ ഷിഫ ആശുപത്രി നിർബന്ധപൂർവം ഒഴിപ്പിച്ചു. ഗാസയുടെ ഭരണം ഫലസ്തീൻ അതോറിറ്റിക്ക് നൽകണമെന്ന US നിർദ്ദേശം ഇസ്രായേൽ തള്ളി.